ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മൂന്നാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് രണ്ട് ലെക്ചറുകളിലായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എനിവൺ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ലെക്ചേഴ്സ് ഓൾറെഡി നമ്മൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു ഏരിയയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്, ഐ സി ടി ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. സോ ഐ ബി ഡിസ്കസിംഗ് ദാറ്റ് ടോപ്പിക്. ഐ സി ടി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് എലബറേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഐ സി ടി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടൂളുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഈ ഒരു സെഷൻ അതിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചില പ്രീവിയസ് ക്വസ്റ്റ്യനും ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ബിക്കോസ് ഇവിടെ എല്ലാം നിങ്ങൾ അറിയേണ്ടത് ഓരോ ടൈപ്പ് ഓരോ ടൂൾസ് ടീച്ചേഴ്സിന് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ചില ടൂളുകൾ, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിൻ്റെ പർപ്പസ് എന്താണ്, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. സി, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്സ്? സോ ലാസ്റ്റ് ലെക്ചറിൽ തന്നെ മൈൻഡ് മാപ്പുകൾ എന്താണ്, ഏതൊക്കെ ടൂളുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നത്. സോ അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ 2023 നമ്മൾ കണ്ടാണ് ഈ ഏരിയയിൽ നിന്നും, അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ എക്സ് മൈൻഡ്, മൈൻഡ് ഓമോ, ദെൻ കോഗിൾ, മൈൻഡ് മിസ്റ്റ്, മിറോ. സോ ദീസ് ആർ ദി ഓപ്ഷൻസ് ഗിവൺ, നമുക്ക് തന്നിരുന്ന ഓപ്ഷൻസ് ഇവയാണ്. സോ ഇതിൽ നിന്നും ഏതൊക്കെ ടൂളുകളാണ് മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കുറച്ച് ടൂളുകളെ പറ്റി ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു. ഇതിൽ ഓരോ ടൂളുകളും എന്തിനു വേണ്ടിയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആൻസർ, ഇവയെല്ലാം നമുക്ക് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. സോ എനിവേ, മൈൻഡ് മാപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂളുകൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന് എക്സ് മൈൻഡ്. എക്സ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോപ്പുലർ മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് അലൗസ് യൂസേജ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ മൈൻഡ് മാപ്സ്, ഡയഗ്രാം ആൻഡ് ചാർട്ട്സ്. ഇവിടെ എല്ലാം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, ഈ ഓരോ ടൂളുകളും മൈൻഡ് മാപ്പും അതേപോലെ തന്നെ മറ്റ് ഡയഗ്രാംസും ചാർട്ടും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നവയാണ്. സോ ഗാൻ ചാർട്ടും ഫിഷ് ബോൺ ഡയഗ്രാമും മെട്രിക്സ് ഡയഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ് മൈൻഡ് എന്ന് പറയുന്ന ഈ ടൂൾ ഉപയോഗിക്കാം. അതേ പർപ്പസ് തന്നെയാണ് മൈൻഡ് ടോമോയിലും വരുന്നത്. സോ ഇറ്റ്സ് എ വെബ് ബേസ്ഡ് മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ മൈൻഡ് മാപ്സ്, സെയിം പർപ്പസ്. ഓക്കെ, ഇവിടെ റിയൽ ടൈം കൊളാബറേഷൻ പോസിബിൾ ആണ്, ടാസ്ക് മാനേജ്മെന്റ് പ്രസന്റേഷൻ മോഡിലൊക്കെ പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. എനിവേ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രമാണ്, ഇതൊരു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ്, ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, ദെൻ മൈൻഡ് ഡോമോ കഴിഞ്ഞാൽ കോഗിൾ. കോഗിളിനെ പറ്റി നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്, കോഗിൾ ഒരു മൈൻഡ് മാപ്പിംഗ് ടൂൾ തന്നെയാണ്. സോ ഇറ്റ്സ് എ വെബ് ബേസ്ഡ് മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. ഈ പർപ്പസുകൾക്കൊക്കെ വേണ്ടി മൈൻഡ് മാപ്പ്, ഫ്ലോ ചാർട്ട്, ഡയഗ്രാംസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ദെൻ റിയൽ ടൈം കൊളാബറേഷൻ, മുമ്പ് നമ്മൾ തൊട്ട് മുമ്പ് മൈൻഡ് ഡോമോ പറഞ്ഞതുപോലെ തന്നെ റിയൽ ടൈം കൊളാബറേഷനും അതേപോലെ ഇമേജ് അപ്ലോഡിംഗ്, PDF എക്സ്പോർട്ട്സ്, ഇവയിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സോ മൂന്ന് ടൂളുകളായി. നാലാമത്തെ ടൂൾ, ഇവയെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ആണ്, മൈൻഡ് മീസ്റ്റർ. മൈൻഡ് മീസ്റ്റർ നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട PYQ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്. സോ മൈൻഡ് മീസ്റ്റർ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇത് മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ്. കൺസെപ്റ്റ് മാപ്പുകൾ ബിൽഡ് ചെയ്യാം, ഔട്ട്ലൈൻസ് ബിൽഡ് ചെയ്യാം, അതേപോലെ റിയൽ ടൈം കൊളാബറേഷൻ ഓപ്ഷൻസ് ഉണ്ട്, പ്രസന്റേഷൻ മോഡ് പ്രസന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവയെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് UGC ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൈൻഡ് മാപ്പിംഗ് ടൂൾസ് പഠിപ്പിക്കുമ്പോഴൊക്കെ അധ്യാപകർ യൂസ് ചെയ്യണം, അപ്പോൾ അതിനെപ്പറ്റിയുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ആ ഒരു പർപ്പസ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ത്രൂ ഔട്ട് മൈൻഡ് മാപ്പിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ടൂളുകളെ പറ്റി ചോദിച്ചിരുന്നു. ദെൻ മിറോ ഈസ് എഗെയിൻ അനദർ കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ് ആണ്. മിറോ എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ് ആണ്. ഇവിടെ മൈൻഡ് മാപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ചാർട്ടുകൾ ബിൽഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് മിറോയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ ഓർക്കുക. ഒരുപാട് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉണ്ട്, അതിൽ നിന്നും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന പലതരത്തിലുള്ള മൈൻഡ് മാപ്പിംഗ് ടൂൾസിനെ പറ്റിയാണ്. ഈവൻ ദോ ദ കോമൺ വേർഡ്സ് വി നീഡ് ടു റിമെമ്പർ, എന്നാൽ നമുക്ക് എലിമിനേഷനിലൂടെ ബാക്കിയുള്ള ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ എക്സ് മൈൻഡ്, മൈൻഡ് ടോമോ അല്ലെങ്കിൽ കൊഗിൾ, മൈൻഡ് മിസ്റ്റ്, മിറോ, ഇവയെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ആണെന്ന് ഓർത്തേക്കുക. ദെൻ അതേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സീ ദിസ്, മിസ് മിക് വാണ്ട്സ് ടു ക്രിയേറ്റ് മൈൻഡ് മാപ്സ് ഫോർ ഹെർ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾസ് വുഡ് ബി മോസ്റ്റ് സ്യൂട്ടബിൾ? എഗെയിൻ,
മൈൻഡ് മാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫാക്കൽറ്റി ആ ഒരു അധ്യാപിക തീരുമാനിക്കുന്നു. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് മൈൻഡ് മാപ്പ് വഴി ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ടൂളായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്നത്? സോ ഇൻഡയറക്റ്റ്ലി സെയിം തിങ് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ആ വർഷം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മൈൻഡ് മാപ്പിംഗ്. കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ വർഷം ഐ തിങ്ക് ജൂൺ ഓർ ഡിസംബർ, ഈ രണ്ട് ടൈമിൽ എക്സാമിനേഷനിൽ ഏതെങ്കിലും ഏതോ ഒന്നിലാണ് റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ മൈൻഡ് മാപ്പിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഏതൊക്കെ ടൂളുകളാണ് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്? സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞതാണ് മിറോ ഒരു മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. ഓക്കെ, സോ മിറോ ഇസ് ദയർ. അതേപോലെ തന്നെ കോഗുൾ മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാം. വാട്ട് അബൌട്ട് പോഡ്കാസ്റ്റ്? പോഡ്കാറ്റ് ആയിരിക്കില്ല, ദാറ്റ് വിൽ ബി പോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റിംഗ് ടൂൾ ആയിരിക്കും. അതേപോലെ മൈൻഡ് മീറ്റർ, അതും നമുക്ക് മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. സോ മിറോ, കോഗുൾ ആൻഡ് മൈൻഡ് മീറ്റർ, മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കിട്ടി. എ ബി ആൻഡ് ഡി, എ ബി ആൻഡ് ഡി ഇസ് ദി റൈറ്റ് ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ഐറ്റംസ് പറയുന്നത് പോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റിംഗ് ടൂൾ ആയിരിക്കാം. ദെൻ എഡ്പസിൽ, എഡ്പസിലിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. എഡ്പസിൽ എന്ന് പറയുമ്പോൾ ഇതൊരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ഇൻ്ററാക്റ്റീവ് വീഡിയോ ലെസൺ ഫോർ സ്റ്റുഡൻസ്. ഇൻ്ററാക്റ്റീവ് വീഡിയോസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ടൂളാണ് എഡ്പസിൽ. സോ ഇറ്റ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ദി എബിലിറ്റി ടു ആഡ് ക്വസ്റ്റ്യൻസ്, വോയിസ് ഓവർ ആൻഡ് നോട്ട്സ് ആൻഡ് വീഡിയോ, നോട്ട്സ് ടു വീഡിയോസ്. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾ ആണെന്ന് ഓർത്താൽ മതി. ഇൻറ്ററാക്റ്റീവ് വീഡിയോ ബിൽഡിംഗിന് വേണ്ടിയുള്ള ടൂളാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ സാധിക്കും, വോയിസ് ഓഫ് യൂസ് ചെയ്യാൻ സാധിക്കും, അതേപോലെ നോട്ട്സിനെ വീഡിയോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം എഡ്പസിലിനകത്തോട്ട്. ഓക്കെ, സോ എഡ്പസിൽ ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് വീഡിയോ ക്രിയേറ്റിംഗ് ടൂൾ. ഓക്കെ, സോ യു നീഡ് ടു റിമെമ്പർ ദിസ്. ദെൻ സോ ആ ഓപ്ഷൻസിൽ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നതിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു ടൂളും പോഡ്കാസ്റ്റിംഗ് ടൂൾസ് എന്ന് പറയാം. സോ അതൊരു വെബ് അതൊരു കൃത്യമായിട്ടുള്ള ഐ സി ടി ടൂൾ അല്ല, ഒരു മെത്തേഡ് എന്നുള്ള രീതി, പോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റിംഗ് ടൂൾ എന്നുള്ള രീതി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നൗ മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ, വീണ്ടും അതേ ഏരിയയിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഓൺലൈൻ ടൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്സ്? മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഓൺലൈൻ ടൂൾസ് ഏതൊക്കെയാണ്? ഫ്ലിപ്പ്, ഗൂഗിൾ ഈസ് ദെയർ, ഫ്ലിപ്പ് ഗ്രിഡ്, മൈൻഡ് മീറ്റ്, ദെൻ ഗൂഗിൾ ഫോംസ് ആൻഡ് മിറോ. സോ ഇതിൽ നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മൈൻഡ് മീറ്റ് ഈസ് ദെയർ, ദെൻ രണ്ട് മിറോ. ഇത് രണ്ടും ഈ പറയുന്ന മൈൻഡ് മാപ്പിംഗ് ടൂൾസാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ മൈൻഡ് മീറ്ററും മിറോയും ഉറപ്പായിട്ടും വരും. ഓപ്ഷൻസ് നോക്കുക, സി ആൻഡ് ഇ ഈസ് ദയർ. സിയും ഇയും ഒരുമിച്ച് വരുന്ന ഓരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. സോ യു നീറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എ ന്യൂ തിങ്. അതായത് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ടും ഗൂഗിളിൻ്റെ ഡിഫറെൻ്റ് സോഫ്റ്റ്വെയർസിൽ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മൈൻഡ് മാപ്പിംഗ് നടത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഗൂഗിൾ എന്ന് പറഞ്ഞത്. ഗൂഗിളിൻ്റെതായ ഡിഫറെൻറ്റ് ടൂളുകൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഫ്ലിപ്പ് ഗ്രിഡ് ആൻഡ് ഗൂഗിൾ ഫോംസ് പർപ്പസ് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ, ഗൂഗിൾ ഒരുപാട് ടൂളുകൾ, വൈഡ് റേഞ്ച് ഓഫ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പലതും നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ലൈക്ക് മൈൻഡ് മാപ്പിംഗിന് വേണ്ടി നമുക്ക് ഗൂഗിൾ ഡ്രോയിങ്സ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഗൂഗിൾ ഒരു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആയിട്ട് നമുക്ക് പറയാം. ഗൂഗിളിൻ്റെ ഡിഫറെൻറ്റ് ടൂൾസ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രോയിങ്സിലും ഗൂഗിൾ സ്ലൈഡ്സിലും ഒക്കെ നമുക്ക് മൈൻഡ് മാപ്പിംഗ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ദെൻ രണ്ടാമത് ഫ്ലിപ്പ് ഗ്രിഡ് ആണ്, പുതിയൊരു ടേം എന്നുള്ള രീതി നമ്മൾ കണ്ടത്. ഫ്ലിപ്പ് ഗ്രിഡ് എന്ന് പറയുന്നതും ഒരു വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. സോ ഫ്ലിപ്പ് ഗ്രിഡ് ഈസ് എ വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ദറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ വീഡിയോ പ്രോംപ്റ്റ്സ് വിത്ത് ദെയർ സ്റ്റുഡൻസ്. ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫ്ലിപ്പ് ഗ്രിഡ് വരുന്നത്. സോ വൈ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്കലി ക്രിയേറ്റഡ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് മൈൻഡ് മാപ്സ്, ഇത് ഡിസ്കഷൻസിനും അതേപോലെ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്ത് അത് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളല്ല. എന്നാൽ വീഡിയോ ക്രിയേഷനും ആ വീഡിയോ ഷെയർ ചെയ്ത് സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്പ് ഗ്രിഡ്. ഓർത്തേക്കുക. സോ വീഡിയോ ക്രിയേഷൻ വേണ്ടി രണ്ട് പ്ലാറ്റ്ഫോംസ് നമ്മൾ കണ്ടു. ഒന്ന് ഫ്ലിപ്പ് ഗ്രിഡ് ആണ്, ഒന്ന് കഴിഞ്ഞ ഹോസ്റ്റലിൽ നമ്മൾ കണ്ട ഓർക്കുന്നുണ്ടല്ലോ, എയ്റ്റ് പെർസെൻറ്റ് ഇൻട്രാക്റ്റീവ് വീഡിയോ ലെസൺസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ടൂളാണ് എയ്റ്റ് പെർസെൻറ്റ്. അതുപോലെ തന്നെയാണ് ഫ്ലിപ്പ് ഗ്രിഡും വരുന്നത്. ദെൻ ഗൂഗിൾ ഫോംസിൻ്റെ പർപ്പസ് അറിയാമല്ലോ, ഇതൊരു സർവേ ടൂളാണ്. സോ
ഡിഫറെൻ്റ് സർവീസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ക്വിസസ് ബിൽഡ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഗൂഗിളിൻ്റെ ടൂളാണ് ഗൂഗിൾ ഫോംസ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഒരിക്കലും ഈ പറയുന്ന മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൂളുകൾ കണ്ടല്ലോ, ഇവയെല്ലാം ഓർക്കുക. ദെൻ എഗെയിൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി മൈൻഡ് മാപ്പിംഗ് ഏരിയയിൽ നിന്നും വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐ സി ടി ടൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഐ സി ടി ടൂൾസ് ഏതൊക്കെയാണ്? മൈൻഡ് മീസ്റ്റർ, എക്സ് മൈൻഡ്, സി മാപ്പ്, സ്ക്രീൻ കസ്റ്റോമാറ്റിക്, അഡോബ് ഫോട്ടോഷോപ്പ്. ഏതൊക്കെ ടൂളുകൾ നമുക്ക് മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാം? ഓക്കെ, ജസ്റ്റ് ഓർക്കുക, ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്നും, മൈൻഡ് മിസ്റ്റർ നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് മൈൻഡ് നമ്മൾ പറഞ്ഞു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണെന്ന്, അതേപോലെ സി മാപ്പ് മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. മാപ്പിംഗ് ഡ്രോയിങ് ഒക്കെ വരുമ്പോൾ അതെല്ലാം മൈൻഡ് മാപ്പിംഗിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം കാസ്റ്റോമാറ്റിക്കോ അല്ലെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പോ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ എക്സ് മൈൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം, റൈറ്റ്? എക്സ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്. ദെൻ സി മാപ്പും അതേ പർപ്പസ് ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് കൺസെപ്റ്റ് മാപ്സ് വിച്ച് ആർ ജോഗ്രഫിക്കൽ സോറി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി നോളജ് ദാറ്റ് ഷോസ് കൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇത്തരത്തിൽ ഡ്രോയിങ് പോസിബിൾ ആകുന്ന ഏതൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കും. ദെൻ സ്ക്രീൻ കസ്റ്റോമാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് സ്ക്രീൻ റെക്കോർഡിംഗ് ആൻഡ് വീഡിയോ ട്യൂട്ടോറിയൽ. ഈ സ്ക്രീൻ കസ്റ്റോമാറ്റിക് ലാസ്റ്റ് ഇയർ ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ്. ഓക്കെ, അത് ചോദിച്ചിരുന്നത് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് വേണ്ടി മാത്രമാണ്. അതായത് ഇത് സ്ക്രീൻ റെക്കോർഡിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്ക്രീൻ കാറ്റോ കസ്റ്റോമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഫോർ എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡിജിറ്റൽ ഇമേജസ്. ഡിജിറ്റൽ ഇമേജസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അഡോബ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെൻ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ പറഞ്ഞു. യു ഗോട്ട് ആൻ ഐഡിയ, റൈറ്റ്? ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഇന്നത്തെ ഈ ഒരു സെഷൻ മൊത്തം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർസും അതിൻ്റെ പർപ്പസും ആണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പോകുന്ന അതേ വേഗത്തിൽ തന്നെ നിങ്ങൾ എത്തുക. ആർ യു ഏബിൾ ടു ഫോളോ? യെസ് സർ. ഓക്കെ, സോ ആ ഒരു പാത്തിലേക്ക് തന്നെ വരിക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, സെയിം പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺലൈൻ ടൂൾസ് വന്നിട്ടുണ്ട്, അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലിസ്റ്റ് വണ്ണിൽ എഡ് പെർസിൽ ഈസ് ദെയർ, മൈൻഡ് മീസ്റ്റർ, ഗൂഗിൾ ഡോക്സ്, ദെൻ മെന്റിമീറ്റർ. മെന്റിമീറ്ററിൻ്റെ അവിടെ ഞാനൊരു സ്റ്റാർ ഇടും, ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, ദെൻ ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, കണ്ടന്റ് ക്രിയേഷൻ, മൈൻഡ് മാപ്പിംഗ്, ഇൻട്രാക്റ്റീവ് വീഡിയോ. സോറി, ഓക്കെ, ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചേ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാം. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ബിക്കോസ് നമുക്ക് മൈൻഡ് മാപ്പിംഗ് ടൂളിനെ പറ്റി അറിയാം, എഡ് പേഴ്സിൽ എന്തിനാണെന്ന് അറിയാം, ബാക്കിയുള്ളവയെ ഐ ഹോപ്പ് യു ക്യാൻ മാച്ച്. ബി ആണോ ഓപ്ഷൻ ടു? ഓപ്ഷൻ 2B. ഓക്കെ, ലെറ്റ് സി. സോ ഫസ്റ്റ് തിങ് എഡ് പേഴ്സിൽ ആണ്. എഡ് പേഴ്സിൽ നമ്മൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും? എഡ് പേഴ്സിൽ എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോ ക്രിയേഷൻ, വീഡിയോ ബിൽഡിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നവയാണ്. അതേപോലെ തന്നെ സോറി മൈൻഡ് മിസ്റ്റ് മൈൻഡ് മാപ്പിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. സോ എ 4, ദെൻ ബി 3, രണ്ട് ഓപ്ഷൻസ് നമ്മൾ മാച്ച് ചെയ്തു. ദെൻ ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡോക്സ് ഡോക്യുമെൻറ്റ്സ് ഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് പർപ്പസ്? ദെൻ മെന്റിമീറ്റർ, ഇത് രണ്ടുമാണ് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. സോ മെന്റിമീറ്റർ ഒന്ന് ആദ്യം മനസ്സിലാക്കാം. മെന്റിമീറ്റർ ഈസ് ലൈക്ക് നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ ഫോംസ് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പോളിംഗ് അല്ലെങ്കിൽ ലൈവ് പോൾസ് ക്രിയേറ്റ് ചെയ്യാനും സർവേസ് എടുക്കാനും വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ് മെന്റിമീറ്റർ. ഓക്കെ, സോ ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കുന്ന പോലെ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ക്യൂസസ് ബിൽഡ് ചെയ്യാം, സർവേസ് എടുക്കാം, അതിനൊക്കെ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും, മെന്റിമീറ്റർ. സോ ഇറ്റ്സ് എ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് കണ്ടക്റ്റിംഗ് ലൈവ് പോൾസ് ആൻഡ് സർവേ. ദെൻ ഗൂഗിൾ ഡോക്സ് ആണെങ്കിൽ വേർഡ് പ്രോസസിംഗ് ടൂൾ ആണ്, ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ്
ഷെയർ ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ. സോ ഡോക്യുമെൻറ്റ് ക്രിയേഷനും അതേപോലെ എഡിറ്റിങ്ങിനും ഒക്കെ കണ്ടൻറ് ക്രിയേഷനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കാം. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഗൂഗിൾ ഡോക്സിന് നമുക്ക് കണ്ടൻറ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ മെൻറ്റി മീറ്റർ ഈസ് ഫോർ ലൈവ് പോളിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ദെൻ ഡോക്സിനെ പറ്റി ഓർക്കുക, മെൻറ്റി മീറ്ററിനെ പറ്റി ഓർക്കുക. നൗ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈൻഡ് മാപ്പിംഗ്. വിച്ച് ആർ ദി ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈൻഡ് മാപ്പിംഗ്. സോ മൈൻഡ് മാപ്പിംഗ് കൺസെപ്റ്റ് അറിയാമോ എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ നിന്നും. സോ ബിൽഡ് എറൌണ്ട് എ സെൻട്രൽ ടോപ്പിക്, യൂസ് ഓഫ് ലോങ് സെൻറ്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ് ടു എക്സ്പ്ലെയിൻ ദി കോണ്ടെന്റ്. ദി ബ്രാഞ്ചസ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് ആർ കണക്റ്റഡ്, ടോപ്പിക്സ് ഫോം എ കണക്റ്റഡ് നോഡൽ സ്ട്രക്ചർ. ദെൻ ഫോർത്ത് വൺ, യൂസ് ഓഫ് ഇമേജസ് ആൻഡ് സിംബൽസ് ടു റെപ്രസെൻറ്റ് ഐഡിയാസ്. സോ ഇതിലേതൊക്കെയാണ് മൈൻഡ് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയാവുന്നത്? ഒരു സെൻട്രൽ ടോപ്പിക്കിൽ ബേസ്ഡ് ആയിരിക്കുമോ? റൈറ്റ്, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ സെൻട്രൽ ടോപ്പിക്. ഓക്കെ, രണ്ടാമതായിട്ട് യൂസ് ഓഫ് ലോങ് സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ് ഒരിക്കലുമില്ല. ഇതൊരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്, അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് ഡീറ്റെയിലിങ്ങിന് എത്ര ചെറുതാക്കാൻ സാധിക്കുമോ അത്ര ചെറുതാക്കി ആ ഒരു സ്ട്രക്ചറിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ബ്രാഞ്ചസ് ഓഫ് ദി ബ്രാഞ്ചസ് ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക് ഫോം എ കണക്റ്റഡ് നോഡൽ സ്ട്രക്ചർ. അതായത് ഒരു മൈൻഡ് മാപ്പിംഗ് സി, ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ കെൻ സി ഒരു മെയിൻ സെൻട്രൽ ടോപ്പിക് ഉണ്ടാവും. ആ സെൻട്രൽ ടോപ്പിക്കിൽ നിന്നും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്, ഓരോ ബ്രാഞ്ചസിലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സബ് ടോപ്പിക് ആയിരിക്കും പറയാം. ഓരോ ബ്രാഞ്ചസും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സബ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഓക്കെ, ആ രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റൈറ്റ്, ദി ബ്രാഞ്ചസ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഫോം എ കണക്റ്റഡ് നോഡൽ സ്ട്രക്ചർ. ദെൻ യൂസ് ഓഫ് ഇമേജസ് ആൻഡ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഐഡിയാസ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇമേജസും സിമ്പിൾസും യൂസ് ചെയ്യാൻ സാധിക്കും മൈൻഡ് മാപ്പിംഗിൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ വീഡിയോസ് ബിൽഡ് ചെയ്തിരിക്കുന്ന കാണാം. റൈറ്റ്, ഇത്തരത്തിൽ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലുള്ള ഇമേജസും സിമ്പിൾസും ഒക്കെ മൈൻഡ് മാപ്പിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ മൈൻഡ് മാപ്പിംഗ് കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് ബിൽഡ് അറൌണ്ട് എ സെൻട്രൽ ടോപ്പിക്, ഒരു മെയിൻ ടോപ്പിക് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ബിൽഡ് ചെയ്യുന്നത്. വിത്ത് ബ്രാഞ്ചസ് ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഫോമിങ് എ കണക്റ്റഡ് നോഡൽ സ്ട്രക്ചർ. ഓരോന്നും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുവാണ്. അങ്ങനെ ഓരോ ബ്രാഞ്ചസും അതിൻ്റെതായ ഡിഫറെൻറ്റ് ആംഗിളുകളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. ദെൻ ദി സ്ട്രക്ചർ ഹെൽപ്സ് ടു ഓർഗനൈസ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. ഇത്തരത്തിലൊരു സ്ട്രക്ചറിൽ ഒരു വലിയ ഒരു എസ്സേ വരെ നമുക്ക് ഇത്തരത്തിലൊരു സ്ട്രക്ചറിൽ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ നിർത്താൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഇത്തരം മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മൈൻഡ് മാപ്സ് ഓഫൻ ഇൻവോൾവ് ദി യൂസ് ഓഫ് ഇമേജസ് ആൻഡ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഐഡിയ. ഇതിനകത്ത് ഇമേജസും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തേർഡ് ഓപ്ഷൻ റൈറ്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ് കൺസെപ്റ്റ് പറഞ്ഞു. ഇനി നമ്മൾ കുറച്ചുകൂടി ICT ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ടൂളുകളിലേക്ക് പോവാണ്. സോ മൈൻഡ് മാപ്പിംഗ് ഇസ് ക്ലിയർ, റൈറ്റ്? മൈൻഡ് മാപ്പിംഗുമായി ബന്ധപ്പെട്ട് കുറേ MCQs കണ്ടപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡി ഗോട്ട് ഇറ്റ്? സേ യെസ് ഓർ നോ പ്ലീസ്, ഓർ കമന്റ് ചെയ്താലും ദാറ്റ്സ് എനഫ്. നൗ ഇനി മറ്റ് ICT ടൂൾസിനെയൊക്കെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, LMS. സോ വാട്ട് ഈസ് എ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓർ എ പ്ലാറ്റ്ഫോം ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് ദി അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഡെലിവറി ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അതായത് ഓവറോൾ ഒരു എന്താ പറയുക, നമ്മൾ ERP എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ എഡ്യൂക്കേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഒരു പ്ലാറ്റ്ഫോമിനകത്തു കൊണ്ടുവരുന്നു, ഒരു സോഫ്റ്റ്വെയറിനകത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ മാനേജ് ചെയ്യുന്നതാവട്ടെ, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ LMS ആർ കോമൺലി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോർപ്പറേറ്റ് സെറ്റിംഗ്സ് ആൻഡ് ഓർഗനൈസേഷൻ ടു സ്ട്രീം ലൈൻ ദി ലേണിംഗ് പ്രോസസ്, മാനേജ് കണ്ടന്റ് ആൻഡ് ട്രാക്ക് ദി പ്രോഗ്രസ് ഓഫ് ലേണർ. സോ ഇത്തരത്തിലുള്ള ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമ്മൾ എല്ലാ രീതിയിലും
ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കോമൺ ആണെന്ന് പറയാം. അതിൽ തന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് എൽ എം എസിനെ പറ്റി ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എൽ എം എസിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ എൽ എം എസിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എടുത്തുകൊണ്ടോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ സാധാരണഗതി ചോദിക്കാറുള്ളത് എൽ എം എസിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, വിച്ച് ആർ ദി ഫോളോയിങ് ഈസ്, നമ്മൾ നേരത്തെ മൈൻഡ് മാപ്പിങ്ങിൽ കണ്ടതുപോലെ തന്നെ എൽ എം എസിനുള്ള എക്സാമ്പിൾസ് ടൂളുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചില എൽ എം എസ് ടൂൾസ് നമുക്കൊന്ന് വേഗം കാണാം. വാട്ട് ഈസ് മൂഡിൽ? കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് എൽ എം എസ് ആണ് മൂഡിൽ. ഓക്കെ, സോ യു നീഡ് ടു റിമെമ്പർ ദിസ്. ദിസ് വൺ ഈസ് വെരി വെരി വൈറ്റൽ ഫോർ അസ്. മൂഡിൽ ഓർക്കുക, ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോമൺലി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് മൂഡിൽ. ഓപ്പൺ സോഴ്സ് എൽ എം എസ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് കോഴ്സ് മാനേജ്മെന്റ്, ക്യൂസസ്, ഓപ്പൺ ഡിസ്കഷൻ ഫോറംസ് ആൻഡ് കൊളാബറേഷൻ ടൂൾസ്. ഇവയെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ മീൻസ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് മൂഡിൽ. രണ്ടാമതായിട്ട് ക്യാൻവാസ്, അഗെയിൻ എൽ എം എസ് ആണ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എൽ എം എസ് ആണ്, വിത്ത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, സപ്പോർട്സ് മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഫീച്ചേഴ്സ് ഫോർ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അഗെയിൻ ഒരു എൽ എം എസ് ആണെന്ന് ഓർത്താൽ തന്നെ മതി. അതിനകത്ത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ ക്ലൗഡ് ബേസ്ഡ് എൽ എം എസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ക്യാൻവാസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്ലൗഡ് ബേസ്ഡ് എൽ എം എസ്. ഓക്കെ, അതായത് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലല്ല, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എൽ എം എസ് ആണ് ക്യാൻവാസ്. ദെൻ ബ്ലാക്ക് ബോർഡ് ലേൺ മറ്റൊരു എൽ എം എസ് ആണ്, സെയിം പർപ്പസ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് എൽ എം എസ് വിത്ത് ടൂൾസ് ഫോർ കോഴ്സ് ക്രിയേഷൻ, കമ്മ്യൂണിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് അനാലിറ്റിക്സ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന മറ്റൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ബ്ലാക്ക് ബോർഡ് ലേൺ. ദെൻ ഗൂഗിൾ ക്ലാസ് റൂം മറ്റൊരു എൽ എം എസ് ആണ്, ഇവിടെ ജി സ്യൂട്ടിൻ്റെ ഗൂഗിളിൻ്റെ ജി സ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എൽ എം എസ് ആണ് ഗൂഗിൾ ക്ലാസ് റൂം. സോ ഗൂഗിൾ ഡ്രൈവും ഡോക്സും അതേപോലെ മറ്റ് ഗൂഗിൾ ആപ്പുകളും ഒക്കെ ഒരുമിച്ച് യൂസ് ചെയ്യാമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൽ എം എസ് ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം മാറ്റാൻ സാധിക്കും. അവിടെ നമ്മൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കേണ്ടി വരും, ഗൂഗിളിലെ മറ്റ് ലേണിംഗ് ജി സ്യൂട്ടുമായി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ജി സ്യൂട്ട് ഭാഗമായിട്ട് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതും ഒരു എൽ എം എസിൻ്റെ ഭാഗമായിട്ട് പറയാം. അതർവൈസ് എൽ എം എസിൻ്റെ ബേസിക് കണ്ടന്റുകൾ മാത്രമാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉള്ളത്. ദെൻ സ്കൂളോളജി മറ്റൊരു എൽ എം എസ് ആണ്, കോഴ്സ് ക്രിയേഷൻ, അസസ്മെന്റ് കൊളാബറേഷൻ, അനലിറ്റിക്സ് എല്ലാം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എൽ എം എസ് ആണ് സ്കൂളോളജി. ദെൻ എഡ്മോഡോ, ഓക്കെ, സോഷ്യൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഫീച്ചേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, അസൈൻമെന്റ് മാനേജ്മെന്റ്. അഗെയിൻ സെയിം, എങ്ങനെയാണോ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ ആക്ട് ചെയ്യുന്നത് അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് എഡ്മോഡോ. ദെൻ ബ്രൈറ്റ് സ്പേസ്, സോ അഗെയിൻ ബ്രൈറ്റ് സ്പേസ് ഇസ് അനദർ എക്സാമ്പിൾ. കോഴ്സ് കണ്ടന്റ് ക്രിയേഷനും കമ്മ്യൂണിക്കേഷനും അസസ്മെന്റും അനലിറ്റിക്സും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ബ്രൈറ്റ് സ്പേസ്. ദെൻ ഹൈക്കു ലേണിംഗ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു എൽ എം എസ്. നേരത്തെ നമ്മൾ ക്യാൻവാസ് പറഞ്ഞതുപോലെ, ക്യാൻവേ അല്ല, ക്യാൻവാസ്, ക്യാൻവാസ് പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു ക്ലൗഡ് ബേസ്ഡ് എൽ എം എസ് ആണ് ഹൈക്കു ലേണിംഗ്. സോ ഫീച്ചേഴ്സ് ഫോർ കണ്ടന്റ് ക്രിയേഷൻ, അസസ്മെന്റ് ആൻഡ് കൊളാബറേഷൻ ഇസ് പോസിബിൾ. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് എൽ എം എസ്. ഒരുപാടുണ്ട്, ഇനിയും ഒരുപാട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ടീച്ച്മിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടീച്ച്മിൻ്റ് എൽ എം എസ് ആണ്. അത്തരത്തിലുള്ള ഒരുപാട് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഒരുപാട് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിലേറ്റവും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, മൂഡിൽ, ക്യാൻവാസ്, ബ്ലാക്ക് ബോർഡ് ലേൺ, ഗൂഗിൾ ക്ലാസ് റൂം, സ്കൂളോളജി, എഡ്മോഡോ, ബ്രൈറ്റ് സ്പേസ്, ഹൈക്കു ലേണിംഗ് തുടങ്ങിയവ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി അതല്ലാതെ മറ്റ് എഡ്യൂക്കേഷണൽ ടൂൾസ് ഉണ്ട്, ജസ്റ്റ് അവയും കൂടി നമുക്ക് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. സൂം, സൂം നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ടൂളാണ്, എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. വെർച്വൽ ക്ലാസ് റൂംസ്, വെബിനാർസ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, റിമോട്ട് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടി നമുക്ക് സൂം ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ മൈക്രോസോഫ്റ്റ് ടീംസ്, സൂം ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് പക്ഷേ കൊളാബറേഷൻ പ്ലാറ്റ്ഫോമാണ്. അതായത് സൂം ഇപ്പോൾ സൂം വർക്ക് സ്പേസ് എന്നുള്ള രീതി മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു കൊളാബറേഷൻ പ്ലാറ്റ്ഫോമായിട്ടാണ് മൈക്രോസോഫ്റ്റ് ടീംസ് യൂസ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, അഗെയിൻ എഡ്യൂക്കേഷൻ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. വീഡിയോ കോൺഫറൻസിങ്, ചാറ്റിംഗ്, ഫയൽ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ ടൂൾസ് വിത്തിൻ മൈക്രോസോഫ്റ്റിൻ്റെ 365 ഇക്കോസിസ്റ്റം, മൈക്രോസോഫ്റ്റിൻ്റെ 365 ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നവയാണ് മൈക്രോസോഫ്റ്റ് ടീംസ്. ദെൻ പാഡ്ലെറ്റ്, കൊളാബറേഷൻ ആൻഡ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ആണ്. സോ ഇറ്റ്സ് എ വൈറ്റ് ബോർഡ്, അങ്ങനെ ഓർക്കുക. സോ ഒരു വിർച്വൽ വാൾ ഫോർ കൊളാബറേറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ്, ഷെയറിംഗ് ഐഡിയാസ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ്.
നമുക്കൊരു വൈറ്റ് ബോർഡ്, ഓൺലൈൻ വൈറ്റ് ബോർഡ് എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനും മൾട്ടിമീഡിയ കണ്ടന്റ് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പാഡ്ലെറ്റ്. നമ്മളിവിടെ ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ വൈറ്റ് ബോർഡ് ഉപയോഗിക്കില്ലേ, അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ സൂമിലായാലും വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ സാധിക്കും, അതേ രീതിയിൽ പാഡ്ലെറ്റ് ഉപയോഗിക്കാം. പാഡ്ലെറ്റിനകത്ത് നമുക്ക് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ദെൻ കഹൂത്ത്, കഹൂത്ത് ഓർക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കഹൂത്തും അതേപോലെ തന്നെ ക്യൂസിസ്. ക്യൂസിസ് ഇവയുടെ രണ്ടിൻ്റെയും ഫങ്ഷൻ ഏതാണ്ട് സിമിലർ ആണ്. ഇത് രണ്ടും നിങ്ങൾ ഓർക്കുക, ഗെയിമിഫിക്കേഷൻ ആൻഡ് ക്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ ഗെയിം ബേസ്ഡ് ആണ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് കഹൂത്ത് ആൻഡ് ക്യൂസിസ്. ഇത് രണ്ടും നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഹൂത്തും ഇമ്പോർട്ടൻ്റ് ആണ്, ക്യൂസിസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്ലിപ്പ് ഗ്രിഡ്, ഫ്ലിപ്പ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു റൈറ്റ്, ഫ്ലിപ്പ് ഗ്രിഡ് എന്താണ്? വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ്. വീഡിയോ ഡിസ്കഷൻ, വീഡിയോ ക്രിയേഷൻ ആൻഡ് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാം. അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാം. വാട്ട് ഈസ് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ? നമ്മളിപ്പോൾ നടത്തുന്നത് സിൻക്രണസ് ലേണിംഗ് ആണ്. അതായത് ഫാക്കൽറ്റിയും അതേപോലെ തന്നെ സ്റ്റുഡൻസും ഒരേ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, ലൈവ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ സിൻക്രണസ് ലേണിംഗ് എന്ന് പറയും. അതേസമയം വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോ സ്റ്റുഡൻസിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ അസിൻക്രണസ് ലേണിംഗ് എന്ന് പറയാം. അവിടെ സ്റ്റുഡൻസും ടീച്ചറും രണ്ട് സമയത്താണ് അവൈലബിൾ ആകുന്നത്, ഒരുമിച്ച് അവൈലബിൾ അല്ല. ആ സാഹചര്യത്തിലാണ് അസിൻക്രണസ് ലേണിംഗ് പറയുന്നത്. സോ അത്തരം ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്പ് ഗ്രിഡ്. അതായത് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്നത് പോലെ തന്നെ, അപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിഷ്യറീസ് അത് കാണുന്നത് പിന്നീടായിരിക്കും. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം അസിൻക്രണസ് ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും നമ്മൾ ഈ അസിൻക്രണസ് ലേണിംഗ് ഇനി പറയും. അപ്പോൾ അത് രണ്ടും ഓർത്തേക്ക്, അസിൻക്രണസും സിൻക്രണസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ദെൻ നിയർ പോഡ്, നിയർ പോഡ് ഈസ് അഗെയിൻ ഇൻട്രാക്റ്റീവ് പ്രസൻറ്റേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ക്രിയേറ്റ് ആൻഡ് ഡെലിവർ ഇൻട്രാക്റ്റീവ് ലെസൺസ് ആൻഡ് വിത്ത് റിയൽ ടൈം സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ് ഫീച്ചേഴ്സ്. ലെസൺസ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുക, അതിനൊക്കെ വേണ്ടിയാണ് നിയർ പോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ക്യൂസ്ലെറ്റ്, ക്യൂസ്ലെറ്റും ക്യൂസിസും കഹൂത്തും ഒക്കെ ക്യൂസ് ബിൽഡ് ചെയ്യാനും ഫ്ലാഷ് കാർഡ്, ഫ്ലാഷ് കാർഡ് പ്രധാനമായിട്ടും ക്യൂസ്ലെറ്റിലാണ്, ക്യൂസസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യൂസ്ലെറ്റ്. ദെൻ നേരത്തെ നമ്മൾ കണ്ടു സ്ക്രീൻ കസ്റ്റോമാറ്റിക് എന്തായിരുന്നു, സ്ക്രീൻ റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക, അത് കാസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് തരുന്നത്. ഓക്കെ, സോ ഡിഫറെൻ്റ് ടൂൾസ് കണ്ടല്ലോ, എഡ്യൂക്കേഷണൽ ടൂൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞു സൂം, മൈക്രോസോഫ്റ്റ് ടീംസ്, പാഡ്ലെറ്റ്, കഹൂത്ത്, ഫ്ലിപ്പ് ഗ്രിഡ്, നിയർ പോഡ്, ദെൻ ക്യൂസ്ലെറ്റ്, സ്ക്രീൻ കാസ്റ്റോമാറ്റിക്, ഇവയെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. അത് കൂടാതെ വീണ്ടും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രസൻറ്റേഷൻ ടൂൾസ്, പ്രസൻറ്റേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ്, പ്രസി, ദിസ് വൺ, ഇത് ഓർക്കുക. ബാക്കി രണ്ടും പ്രസൻറ്റേഷൻ ടൂൾസ് ആണെന്നുള്ളത് നമുക്കറിയാം. സ്ലൈഡ്സ് ആയാലും പവർ പോയിന്റ് ആയാലും പ്രസൻറ്റേഷൻ ടൂൾസ് ആണ്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രസൻറ്റേഷൻ ടൂളാണ് പ്രസി. സോ ഇറ്റ് വിൽ ഹെൽപ് ടു ക്രിയേറ്റ് ഡൈനാമിക് ആൻഡ് ഇൻട്രാക്റ്റീവ് പ്രസൻറ്റേഷൻസ് വിത്ത് സൂമിംഗ് കേപ്പബിലിറ്റീസ്. എനിവേ, പ്രസൻറ്റേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂളായിട്ട് പ്രസിയെ നിങ്ങൾ ഓർക്കുക. ദെൻ ഗൂഗിൾ ഡോക്സ്, മൈക്രോസോഫ്റ്റ് വേഡ്, ഇവയെല്ലാം പ്രസൻറ്റേഷൻ ആൻഡ് കൊളാബറേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ്, അവിടെയാണ് നമ്മൾ സൂം, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ്, ഇവയൊക്കെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ വേണ്ടിയുള്ള ടൂൾസ് ആണ്. അതേപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് സ്ലാക്ക്. ഓക്കെ, സ്ലാക്ക് ടെലി സോറി ടീം കമ്മ്യൂണിക്കേഷനും ഫയൽ ഷെയറിങ്ങിനും പ്രോജക്ട് കൊളാബറേഷനും ഒക്കെ വേണ്ടി സ്ലാക്ക് ഉപയോഗിക്കാം, മറ്റൊരു ടൂൾ എന്നുള്ള രീതി ഓർക്കുക. ദെൻ മൈൻഡ് മാപ്പിങ്ങിനെ പറ്റി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, മൈൻഡ് മാപ്പിങ്ങിനെ പറ്റി ഒരുപാട് ടൂളുകൾ നമ്മൾ കണ്ടു. അതേപോലെ ക്യൂസ് ആൻഡ് അസസ്മെൻറ്റ്സ്, അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾ കഹൂത്ത്, ക്യൂസിസ്, ക്യൂസ്ലെറ്റ്, അതേപോലെ ഗൂഗിൾ ഫോംസ്, ഇവയൊക്കെ ക്യൂസ് ആൻഡ് അസസ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ടൂൾസ്, ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ടൂൾസിൽ ഇത് രണ്ടും മസ്റ്റായിട്ട് ഓർക്കണം. പാഡ്ലെറ്റ് ഓർക്കുക, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പാഡ്ലെറ്റ്. അതേപോലെ ജാം ബോർഡ്, ഇവ രണ്ടും ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ആണെന്ന് ഓർക്കുക. ദെൻ വീഡിയോ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ടൂൾസ്, വീഡിയോ ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ഫ്ലിപ്പ് ഗ്രിഡ്, സ്ക്രീൻ കസ്റ്റമാറ്റിക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഐ മൂവി, ഇവയൊക്കെ വീഡിയോ ക്രിയേഷന് വേണ്ടിയും എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. ദെൻ
കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ദാറ്റ് ഇസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫോർ അസ് ഈവൻ ദോ ഞാൻ ജസ്റ്റ് പറയുന്നു. കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ സ്ക്രാച്ച് കോഡ് ഡോട്ട് ഒ ആർ ജി പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. ദെൻ എൽ എം എസിനെ പറ്റി പറഞ്ഞു. മൂഡിൽ ക്യാൻവാസ് എഡ്മോഡോ ഒക്കെ എൽ എം എസിന് എക്സാമ്പിൾ ആണ്. സോ ഒരുപാട് എഡ്യൂക്കേഷൻ ടൂൾസിനെ പറ്റി പറഞ്ഞു. ഇനി എത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദാറ്റ് സി ഡി പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐ വാണ്ട് യു ടു ഗിവ് മീ ആൻസേഴ്സ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. എൽ എം എസ് ഏതൊക്കെയാണ് ഇതിലൊന്ന് ഐഡന്റിഫൈ ചെയ്യുക? കഹൂത്ത്, ക്യാൻവാസ്, ക്യാൻവ, മൂഡിൽ, മൂഡിലാണേത്, എൽ ഇ ആൻഡ് പാഡ്ലെറ്റ്. ഇതിലേതൊക്കെയാണ് എൽ എം എസ്? പെട്ടെന്ന് ആൻസർ തരൂ, കമൻറ്റ് ചെയ്താലും മതി. ഐ വിൽ വെയിറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കഹൂത്ത് എന്ന് പറയുന്നത് ഗെയിമിഫിക്കേഷൻ ടൂളാണ്, ക്യാൻവ ഇമേജ് മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്, പാഡ്ലെറ്റ് നമ്മൾ പറഞ്ഞു അതൊരു വൈറ്റ് ബോർഡാണ്. അപ്പോൾ ക്യാൻവാസും മൂഡിലുമാണ് തന്നിരിക്കുന്നതിൽ എൽ എം എസ് ടൂൾസ് ആയിട്ട് പറയാവുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ക്യാൻവാസ് ആൻഡ് മൂഡിൽ. സോ കഹൂത്ത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് വൺ ഓൺലൈൻ ടീച്ചിങ് ടൂൾസിനെ പറ്റിയും അഡ്വാൻറ്റേജസ്, അത് ടീച്ചേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് വഴി. സോ ടീച്ചിങ് ടൂൾസിലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ദെൻ വീഡിയോ കോൺഫറൻസിങ്, ഡിസ്കഷൻ ഫോറം ആൻഡ് ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, സോ ഈ നാല് ടൂളുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി ടീച്ചേഴ്സിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഫസ്റ്റ്, എൻകറേജ് സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ് ആൻഡ് കൊളാബറേഷൻ, ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. സെക്കൻഡ് വൺ, ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്റ്ററിങ് അസസ്മെൻറ്റ് ക്വിക്ക്ലി ആൻഡ് ഈസിലി ഓട്ടോമേറ്റിംഗ് ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. തേർഡ് വൺ, സ്ട്രീം ലൈനിങ് കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് റെക്കോർഡ്, മാനേജിംഗ് സ്റ്റുഡൻസ് റെക്കോർഡ്സ് ആൻഡ് ഗേറ്റ്സ്. ആൻഡ് ഫോർത്ത് വൺ, ഡെലിവറിങ് എൻകറേജിംഗ്, സോറി, എൻഗേജിങ് ആൻഡ് വി ഇൻട്രാക്റ്റീവ് ക്ലാസ് സെഷൻസ് കണക്റ്റിംഗ് വിത്ത് റിമോട്ട് ലേണേഴ്സ്. ഓക്കെ, സോ കുറച്ച് ടേമുകളും അത് അതുവഴി സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ച്. ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൽ എം എസ് ഇസ് ദയർ, എൽ എം എസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ വാലുവേഷൻ സിസ്റ്റം ഇസ് ഓൾസോ ദയർ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഡി, ലെറ്റ്സ് സീ. ഇപ്പോൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എൽ എം എസ് ആണെങ്കിൽ അവിടെ എന്താ വർക്ക് ചെയ്യേണ്ടത്? കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം, അതേപോലെ തന്നെ സ്റ്റുഡൻറ് റെക്കോർഡ്സ് മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരണം. റൈറ്റ്, സ്റ്റുഡൻറ് റെക്കോർഡ്സ് മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ ഓപ്ഷൻ ത്രീ ആണ്, റൈറ്റ്. സെക്കൻഡ് വൺ, വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ കണക്റ്റിംഗ്, റിമോട്ട് ലേണിങ്ങുമായിട്ട് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും വീഡിയോ കോൺഫറൻസിംഗ് ആണ്, വീഡിയോ ക്ലാസ്സുകളാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഫോർ ആണ് സെക്കൻഡ് മാച്ച് ചെയ്യുന്നത്. ദെൻ ഡിസ്കഷൻ ഫോറം. ഡിസ്കഷൻ ഫോറം എന്തിനു വേണ്ടിയാണ്? ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ സ്റ്റുഡൻസിൻ്റെ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഡിസ്കഷൻ ഫോറംസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഓൺലൈൻ അസസ്മെൻറ്റ് പോർട്ടൽ എന്തിനു വേണ്ടിയായിരിക്കും? ഫീഡ്ബാക്ക്, ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക് കണ്ടോ. സോ അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക, അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗ്രേഡിങ്ങും ഫീഡ്ബാക്കും ഒക്കെ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ അസസ്മെൻറ്റ് പോർട്ടൽസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, ഹെൽപ്പ് ചെയ്യും. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ടി.
ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞല്ലോ മൂഡിനെ പറ്റി നമ്മൾ ഇടുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ ഒരു അതൊരു എക്സാമ്പിൾ ആണിത്. സ്റ്റേറ്റ്മെന്റ് വൺ പറയുന്നത് മൂഡിലെ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. സ്റ്റേറ്റ്മെന്റ് ടു പറയുന്നത് മെന്റിമീറ്റർ ഈസ് എ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് ഓൺലൈൻ സർവേസ്. വാട്ട് യു തിങ്ക്? പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ? യെസ്, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. മൂഡിൽ അസ് ഇ സെഡ് ഒരു എൽ എം എസ് ആണ്. അതേപോലെ മെന്റിമീറ്ററിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർവീസ് കണ്ടക്ട് ചെയ്യാനും പോൾസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂൾ ആണ്. സോ ഓൺലൈൻ ടൂൾസ്, ഓൺലൈൻ ടൂൾ ഫോർ ക്രിയേറ്റിംഗ് സർവീസ്, ദാറ്റ് ഇസ് അഗെയിൻ റൈറ്റ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, എൽ എം എസ് ഇസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ. എൽ എം എസ് എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ ട്രാക്കിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡെലിവറി ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സസ്. ഒതന്റിക്കേഷൻ, ഡോക്യുമെന്റേഷൻ ട്രാൻസ്ഫർ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസൈനിങ് ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സസ്, അഡ്മിനിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ ആൻഡ് റെപ്പോസിറ്ററി ഓഫ് ഇ റിസോഴ്സസ്, ഒതന്റിക്കേഷൻ റിപ്പോർട്ടിംഗ് അനാലിസിസ് ആൻഡ് ഡെപ്പോസിറ്ററി ഓഫ് ഇ റിസോഴ്സസ്. ഓ, സോ എന്താണ് ഇവിടുത്തെ പർപ്പസ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ യു നീഡ് ടു റിമെമ്പർ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ കോഴ്സിൻ്റെ റണ്ണിങ്, അതിൻ്റെ ട്രാക്കിംഗ്, സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് ട്രാക്കിംഗ്, അതേപോലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിലെല്ലാം മൂഡിലൊരു അല്ലെങ്കിൽ എൽ എം എസ് ഒരു പ്രോമിനൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി ദേർ. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ മസ്റ്റ് ബി ദേർ. ദെൻ അതേപോലെ ട്രാക്കിംഗ്, പ്രോഗ്രസ് അസസ്മെന്റ് ട്രാക്ക് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ദെൻ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. സോ പെർഫെക്റ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ബ്ലെൻഡഡ് ലേണിംഗ്. ബ്ലെൻഡഡ് ലേണിംഗ് കൺസെപ്റ്റിനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഇൻവോൾവ്സ് ടു ടീച്ചേഴ്സ് ടീച്ചിങ് ദി ക്ലാസ്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലൈൻ ഇൻട്രാക്ഷൻസ് ത്രൂ ഓൺലി ത്രൂ എൽ എം എസ്. ഇറ്റ് കമ്പൈൻസ് ദി എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ഐ സി ടി ടൂൾസ് ഫോർ ടീച്ചിങ് ലേണിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ദ സ്റ്റുഡൻസ് ടീച്ചിങ് യങ്ങർ സ്റ്റുഡൻസ് ത്രൂ എ മെന്ററിംഗ് അപ്രോച്ച്. എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ്? ബ്ലെൻഡഡ് എന്താണ് ബ്ലെൻഡ് ചെയ്യുന്നത്? ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബ്ലെൻഡ് ചെയ്യുന്നു. സോ റൈറ്റ് ആൻസർ ഈസ് ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷനും അതേസമയം ഐ സി ടിയുടെ സപ്പോർട്ട് ടീച്ചിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കമ്പൈൻസ് ദി എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ഓർ ഐ സി ടി ടൂൾസ് ഇൻ ടീച്ചിങ് ലേണിംഗ്. ഓക്കെ, ആ കൺസെപ്റ്റ്, ആ ഒരു അപ്രോച്ച് എന്താണെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ബ്ലെൻഡഡ് ലേണിംഗ് ഇസ് എ ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് കമ്പൈൻസ് ദി എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ഓർ ഐ സി ടി ടൂൾസ് ഫോർ ടീച്ചിങ് ലേണിംഗ്. ഇറ്റ് ഓൾസോ കോൾഡ് ഹൈബ്രിഡ് ലേണിംഗ്. നമ്മളിപ്പോൾ വാഹനങ്ങൾക്കൊക്കെ പറയുന്നില്ല ഹൈബ്രിഡ്, അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ കോഴ്സുകൾ ഹൈബ്രിഡ് മോഡിലാണെന്ന് പറയും. അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെക്നോളജി മീഡിയേറ്റഡ് ലേണിംഗ് എന്നോ വെബ് എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നോ മിക്സ്ഡ് മോഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയാം. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡഡ് ലേണിംഗ് കൺസെപ്റ്റിനെയാണ്. സോ ഇറ്റ് റിക്വയേഴ്സ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് ബോത്ത് ദി ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് വിത്ത് സം എലമെന്റ്സ് ഓഫ് സ്റ്റുഡൻറ് കൺട്രോൾ ഓവർ ടൈം, പ്ലേസ്, പാത്ത് ഓർ പേസ്. അതായത് സ്റ്റുഡൻറ്റിന് അവിടെ ഒരു പ്രൊമിനൻ്റ് റോൾ ഉണ്ട്. സ്റ്റുഡൻറ്റേതായ ടൈം, സ്പേസ്, അല്ലെങ്കിൽ അവരുടേതായ പ്ലേസിൽ വെച്ച് അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ. ഇപ്പോൾ റിമോട്ട് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്. അവർക്ക് സ്റ്റുഡൻസിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ സ്ഥലത്തിരുന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കഴിയുന്നില്ല.
സോ അത്രയുമാണ് ഐ സി ടി ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ. ഐ സി ടി ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ ക്ലിയർ ആണോ? അവിടെ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നമ്മൾ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവയെല്ലാം പി വൈ ക്യൂസ് ആണ്. അതും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയ പി വൈ ക്യൂസ് ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നല്ല, സെയിം ഏരിയയിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, നൗ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയുന്നു. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ദീസ് ആർ ദി ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കേസ് ഒരു ലേണർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യുന്നത്, അവയൊക്കെയാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലെക്ചറിൽ നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു, കാരണം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. സോ വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മളൊരു പുതിയ ബിഹേവിയർ നേടിയെടുക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓൾഡ് ബിഹേവിയർ ചിലപ്പോൾ വീക്കൻ ചെയ്യുന്നതാകാം. ഒരു ബാഡ് ബിഹേവിയർ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കുന്നു ലേണിങ്ങിൻ്റെ ഭാഗമാണ്. സോ അല്ലെങ്കിൽ ഒരു നല്ല ബിഹേവിയർ ഉണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും ബിഹേവിയറിൻ്റെ ഭാഗമാണ്, ലേണിങ്ങിൻ്റെ ഭാഗമാണ്. സോ ലേണിംഗ് ഇസ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ പഠിക്കുന്നു പല കാര്യങ്ങളും, അങ്ങനെ നമ്മൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ബിഹേവിയർ നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബിഹേവിയർ മെച്ചപ്പെടുത്തുന്നു. ഇതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുമ്പോൾ പല ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിലേറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രയർ നോളജ്. സോ പ്രയർ നോളജ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടതാണ്, റൈറ്റ്? ലാസ്റ്റ് ഡേ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ കണ്ടതാണ് പ്രയർ നോളജ് ഓഫ് ദി ലേണർ. ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിരുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പ്രയർ നോളജ് ആണ്. ഇപ്പോൾ ഒരു ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്ലസ് ടു ലെവലിൽ വന്നിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നോളജിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ക്ലാസ് റൂമിൽ ഇപ്പോൾ സയൻസിൽ നിന്നൊരു കുട്ടി കൊമേഴ്സ് ക്ലാസ്സിൽ പ്ലസ് വണ്ണിൽ വരുവാണെങ്കിൽ വാട്ട് വിൽ ബി ദി മേജർ ഇഷ്യൂ അവിടെ ബാക്കിയുള്ള സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഓക്കെ, അവിടെ ഇപ്പോൾ പ്ലസ് ടു എന്നുള്ളത് എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻസ് ഈ കുട്ടിയുടെ നോളജ് എന്ന് പറയുന്നത് പ്രയർ നോളജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അത്തരത്തിൽ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രയർ നോളജ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻസ് ബ്രിങ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ദെയർ റെഡിനെസ് ടു ലേൺ. അത് അവർ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ നോളജ് ഏത് രീതിയിലുള്ളതാണോ അത് അദ്ദേഹത്തിൻ്റെ ലേണിംഗ് റെഡിനെസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ലേണിംഗ് സ്റ്റൈൽസ്. നമ്മൾ പറഞ്ഞു ദേർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ്, അങ്ങനെ ഓരോ ടൈപ്സും ഉണ്ട്. ആ ലേണിംഗ് സ്റ്റൈല് അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ മോട്ടിവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഈസ് ക്രൂഷ്യൽ ഫോർ എൻഗേജ് ഇൻ ദം ആൻഡ് ഇൻ ദി ലേണിംഗ് പ്രോസസ്. ഓരോ സ്റ്റുഡൻസിനും അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാകാം. അപ്പോൾ അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ലേണിങ്ങിന് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ കോഗ്നിറ്റീവ് സ്കിൽസ്, അവരുടെ മെൻ്റൽ പ്രോസസ്സ് ആണ്, അതായത് മെമ്മറി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഇമ്പാക്ട്, അക്കാഡമിക് പെർഫോമൻസ്. ഇത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അക്കാഡമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റഡി ഹാബിറ്റ്സ്, ഇഫക്റ്റീവ് സ്റ്റഡി ഹാബിറ്റ്സ്, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽ, അവയൊക്കെ അക്കാഡമിക് പെർഫോമൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അക്കാഡമിക് ഫീച്ചേഴ്സ്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാവുന്നത് പ്രയർ നോളജ്, ലേണിംഗ് സ്റ്റൈൽസ്, മോട്ടിവേഷൻ, കോഗ്നിറ്റീവ് സ്കിൽസ്, സ്റ്റഡി ഹാബിറ്റ്സ് ഒക്കെയാണ്. ദെൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ പറയാവുന്നതൊന്ന് പിയർ ഇൻട്രാക്ഷൻ, പിയർ ഗ്രൂപ്പ്. അതും ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വഴി ലേണിംഗ് കൂടുതൽ ബെറ്റർ ആവും. അവരുടെ ഒപ്പമുള്ളവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഒപ്പമുള്ള ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലേണിംഗ് കുറച്ചുകൂടി ബെറ്റർ ആവും. സോ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ഐഡൻറ്റിറ്റി, അത് അവരേത് ഗ്രൂപ്പിൽ, ഏത് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ, എത്നിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലേണിങ്ങിനെ ഒരു പരിധിവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യൽ സ്കിൽസ്, ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, കൊളാബറേറ്റ് ആൻഡ് നാവിഗേറ്റ്. അത് ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്,
അവരുടെ എബിലിറ്റി എങ്ങനെയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, കൊളാബറേഷൻ എബിലിറ്റി, ഇവയെല്ലാം ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കൊളാബറേറ്റീവ് ലേണിങ്, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഗ്രൂപ്പ് ഇൻട്രാക്ഷനും ഒരുമിച്ച് പഠിക്കാനുള്ള ഓപ്ഷനും ഒക്കെ അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഓരോ ഇൻഡിവിജ്വലും കാണിക്കുന്ന ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെയാണ് പരസ്പരം ബോണ്ട് ചെയ്യുന്നത്, മിക്സ് ചെയ്യാനുള്ള എബിലിറ്റി, ഇവയൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് വിൽ അഫക്റ്റ് ലേണിംഗ്. ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിന് സെൽഫ് കൺസെപ്റ്റ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, സ്വയമുള്ള കാഴ്ചപ്പാട്, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇമോഷണൽ വെൽബീങ്, നമ്മൾ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വന്ന വ്യക്തിയാണെങ്കിൽ ലേണിംഗ് ഹാപ്പൻ ചെയ്യും. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവം, ലേണിങ് ഹാപ്പൻ ചെയ്യാതെ പോകും. ദെൻ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, അറിയാമല്ലോ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ലേണിംഗ് ഹാപ്പൻ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് ഹാപ്പൻ ചെയ്യും. ഓക്കെ, ദെൻ മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെന്റ്, എംപതി ആൻഡ് കമ്പാഷൻ. എംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാനുള്ള എബിലിറ്റിയാണ്, അത് എത്ര മാത്രമുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ലേണിംഗ് അവിടെ ഹാപ്പൻ ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് പറയാം. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്, ജസ്റ്റ് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. സെൽഫ് കൺസെപ്റ്റ്, ഇമോഷണൽ വെൽബീങ്, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെന്റ്, എംപതി ആൻഡ് കമ്പാഷൻ, ഇവയെല്ലാം ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, മെമ്മറി, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇവയൊക്കെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഇവയൊന്നും ഞാൻ അങ്ങ് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നു. മെറ്റാ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ദെൻ ലേണിംഗ് സ്റ്റൈൽസ്, അവിടെ നമ്മൾ വിഷ്വൽ ഓഡിറ്ററി, കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽസ്, ഇവയെല്ലാം ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ലേണറെ പറ്റി നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചു, ലേണറെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ള ടൈപ്സ് ഓഫ് ലേണറാണ്, അവിടെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇപ്പോൾ ഇതുവരെ കണ്ടതിൽ ഐ വോണ്ട് സേ ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഞാൻ പറയില്ല. ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ചില ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് വിച്ച് ആർ ദി ഫോളോയിങ് ആർ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്, അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിരുന്നത് ഏതായിരുന്നു, പ്രയർ നോളജ് ആയിരുന്നു. അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലാതെ ഒരു അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യാനോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യാനോ, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈഡ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇനി അടുത്തതൊരു വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തത്. ഒരു വലിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ള, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണർ. ടൈപ്സ് ഓഫ് ലേണർ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി വിഷ്വൽ ലേണർ, ഓഡിറ്ററി ലേണർ, കൈനസ്തെറ്റിക് ലേണർ, റീഡ് ആൻഡ് റൈറ്റ് ലേണർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യും. അതിലുപരിയായിട്ട് ഗ്ലോബൽ ലേണർ, സീക്വൻഷ്യൽ ലേണർ ക്ലാസിഫിക്കേഷൻ, ആക്റ്റീവ് ലേണർ, റിഫ്ലക്റ്റീവ് ലേണർ ക്ലാസിഫിക്കേഷൻ, ദെൻ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ലേണർ, അതേപോലെ വിഷ്വൽ ആൻഡ് വെർബൽ ലേണർ, അഡൽട്ട് ആൻഡ് അഡോളസൻറ്റ് ലേണർ, ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ഏരിയയിൽ. സോ ദാറ്റ് വി വിൽ ഡു ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ്, ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുക. ഇനിയും നമ്മൾ ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യുക, നമുക്കതിൻ്റെ അടുത്ത വീക്കിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും?